ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിന്റെ പ്രോമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ജയിൽ നോമിനേഷൻസ് ആണ് പ്രോമോയിൽ കാണിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ജയിൽ ടാസ്കും കാണിക്കുന്നുണ്ട്. അപ്പോ മൂന്ന് പേരെ നോമിനേറ്റ് ചെയ്യാനാവും ബിഗ് ബോസ് ഈ ആഴ്ച പറഞ്ഞിട്ടുണ്ടാവുക. ജയിൽ ടാസ്കിൽ മത്സരിക്കുന്ന മൂന്ന് പേര് അഖിൽ മാരാർ, ശോഭ, ഒമർ എന്നിവരാണ്. ശോഭ ഒമർ എക്സ്പെക്ടഡ് ആയിരുന്നു, പക്ഷെ മാരാരെ ജയിലിൽ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം അറിയാൻ ആഗ്രഹമുണ്ട്. ആരോഗ്യ പ്രശ്നം കാരണം ആവാം പുള്ളി എല്ലാരും കൂടെ നോമിനേറ്റ് ചെയ്തത്. പക്ഷെ ആരോഗ്യ പ്രശ്നം കാരണം എവിടെയും മാരാർ മാറിയിരുന്നതായി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ എന്താവും കാരണം കണ്ടു തന്നെ അറിയാം. ശോഭ ഒമർ എക്സ്പെക്ടഡ് ആയിരുന്നു എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ആ ഒരു ബാത്റൂം ഡോർ തല്ലിപ്പൊളിച്ച പ്രശ്നത്തിൽ ഒന്നാം പ്രതി ഒമർ ലുല്ലു, പ്രോത്സാഹന കുറ്റം പ്ലസ് രണ്ടാം പ്രതിയായി ശോഭ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അഞ്ജൂസിനെ ജയിലിൽ കയറ്റും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു, കാരണം ബാത്റൂമിൽ കയറി അഞ്ജൂസ് ഒളിച്ചിരുന്നതാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. പക്ഷെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് റൂട്ട് കോസ് പരിശോധിക്കാതെയുള്ള ജയിൽ നോമിനേഷൻസ് ആണ്. കഴിഞ്ഞ ആഴ്ചയും ഇതേപോലെ തന്നെയായിരുന്നു. നാദിരനെ ജയിലിൽ വിടേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. മാരാർ നാളത്തെ ജയിൽ ടാസ്ക് വിജയിച്ച് ജയിൽ കയറാതെ സേഫ് ആവണം എന്നാണ് എന്റെ ആഗ്രഹം. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ടും അത്യാവശ്യം മോശമല്ലാത്തൊരു പ്രകടനം കാഴ്ചവെച്ച കണ്ടസ്റ്റന്റ് ആണ് അഖിൽ മാരാർ. എന്താവും എന്ന് കണ്ടുതന്നെ അറിയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.